സ്വപ്ന സുരേഷ് നിശബ്ദരാക്കിയ മൂന്ന് നേതാക്കളുണ്ട്. സ്വപ്ന പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ അവരുടെ നിശബ്ദത. കടകംപള്ളി, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ. ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കും മോശമായി പെരുമാറി. ഇങ്ങനെയൊക്കെ സ്വപ്ന പറഞ്ഞപ്പോൾ എല്ലാം നിഷേധിച്ചവരാണ് ഈ നേതാക്കന്മാർ. എന്നാൽ സ്വപ്ന പറഞ്ഞതൊക്കെ തെറ്റാണ് എങ്കിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പാർട്ടി അനുമതി നൽകി. എന്നിട്ടും സ്വപ്നയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇത്ര കാലമായി ഇരിക്കുന്ന, നിശബ്ദമായിരിക്കുന്ന ഇവർ സ്വപ്നയോട് മോശമായി പെരുമാറി എന്നല്ലേ ഇതിന്റെ അർത്ഥം? സ്വപ്നയ്ക്കെതിരെ പാർട്ടി അനുവദിച്ചാൽ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞവരാണ് ഈ നേതാക്കന്മാരൊക്കെ. എന്നാൽ പാർട്ടി അനുമതി കൊടുത്തപ്പോൾ വാല് ചുരുട്ടുകയായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അവരെല്ലാം ലൈംഗികമായി ഫ്രസ്ട്രേറ്റഡ് ആണ്. ശ്രീരാമകൃഷ്ണൻ കോളേജ് കുട്ടികളെ പോലെയാണ് തന്നോട് പെരുമാറിയിരുന്നത്. അനാവശ്യമായി സന്ദേശം അയക്കാറുണ്ടായിരുന്നു. ഐ ലവ് യു മെസ്സേജ് ഇടുമായിരുന്നു. വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. മുറിയിലേക്ക് വിളിക്കുമായിരുന്നു. ഇതൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് സ്വപ്ന പറഞ്ഞു. എന്നാൽ ഇതൊക്കെ താൻ ശിവശങ്കറിനോട് പറഞ്ഞിരുന്നു. ഞാൻ എന്റെ ഭർത്താവിനെയും ശിവശങ്കർ സാറിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭവനത്തിൽ പോയിരുന്ന സംഭവവും സ്വപ്ന പങ്കുവച്ചിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മദ്യം കഴിച്ചു, പാട്ടുപാടി, കോളേജ് കുട്ടികളെ പോലെ വളരെ ബാലിശമായി പെരുമാറി. അതിനെതിരെ ശക്തമായിട്ടാണ് താൻ പ്രതികരിച്ചത് എന്നും സ്വപ്ന തുറന്നു പറഞ്ഞിരുന്നു. എങ്ങനെയാണ് തന്നോട് മോശമായി പെരുമാറുന്നത് എന്ന് താൻ ചോദിച്ചു. സൗഹൃദത്തിന്റെ അർത്ഥം അറിയുമോ എന്നും താൻ അദ്ദേഹത്തോട് ചോദിച്ചു. സൗഹൃദം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനുമൊക്കെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാനാകും. ഞാൻ മദ്യക്കുപ്പി പിടിച്ച് ശിവശങ്കറിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ തന്റെ ആത്മകഥയിൽ പുസ്തകത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അത്രയും അടുപ്പത്തിലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ചിത്രങ്ങൾ സ്വപ്ന പങ്കിട്ടത്. ശ്രീരാമകൃഷ്ണന്റെ വീട്ടിലും തിരിച്ചും ഞങ്ങൾ പോവുകയും മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സൗഹൃദമായി എന്തുകൊണ്ട് കണ്ടുകൂടാ എന്നായിരുന്നു സ്വപ്നയുടെ ചോദ്യങ്ങൾ. അപ്പോഴേക്കും അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ ഒറ്റയ്ക്ക് വരുമോ എന്നൊക്കെ ചോദിച്ച് സന്ദേശം അയച്ചു. വളരെ ചീപ്പായിട്ടാണ് സംസാരിച്ചത്. തോമസ് ഐസക് സാറിന്റെ അടുത്തേക്ക് എന്റെ മുൻ ഭർത്താവിന്റെ ഒരു ആവശ്യത്തിനായി ഞാനും PRO കോൺസുലേറ്റിൽ നിന്ന് പോയപ്പോൾ ഞങ്ങളെ മുകളിലെ നിലയിലിരുത്തി സംസാരിച്ചു. മറ്റുള്ളവരെ പോലെ നേരിട്ടായിരുന്നില്ല, നമുക്ക് സിഗ്നൽ തരികയായിരുന്നു എന്നാണ് സ്വപ്ന തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ നിന്നെ മൂന്നാർ കൊണ്ടുപോകാമെന്ന് ഐസക് പറഞ്ഞു എന്നായിരുന്നു സ്വപ്നയുടെ വാക്കുകൾ. സുന്ദരമായ സ്ഥലമാണ് മൂന്നാർ എന്നായിരുന്നു ഐസക് പറഞ്ഞത്. എന്നെ എന്തിനാണ് അദ്ദേഹം മൂന്നാറിലേക്ക് കൊണ്ടുപോകുന്നത്? ഇതും താൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സ്വപ്ന പറഞ്ഞ ആരോപണങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് തൊടുത്തുവിട്ട ആരോപണങ്ങളിൽ CPM നേതാക്കൾ നിശബ്ദരായിട്ട് ഏകദേശം ഒരു വർഷമാവുകയായിരുന്നു. മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ CPM അനുമതി നൽകിയിട്ടും ഇതുവരെ മുതിർന്ന നേതാക്കളാരും കോടതിയുടെ പടി പോലും കടന്നിട്ടില്ല എന്നതാണ് സത്യം. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഫോട്ടോ അടക്കമുള്ള തെളിവുകൾ പുറത്തുവിട്ടതോടെയാണ് മുൻ മന്ത്രിമാരും സ്പീക്കറും അടക്കമുള്ളവർ വെട്ടിലായത്. ഇതോടെ അണികൾക്ക് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടി വന്നു. കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണം ഉയർത്തിയത്. ഇതിൽ ഏറ്റവും മോശമായ ആരോപണം ഉയർത്തിയത് മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ്. മന്ത്രിയായിരുന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചിയിൽ വെച്ച് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു. അയാൾ ഒരു MLA മന്ത്രിയോ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് എന്നായിരുന്നു സ്വപ്നയുടെ വാക്കുകൾ. ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി എന്നും സ്വപ്ന തുറന്നടിച്ചിരുന്നു. ഫോണിൽ കൂടി വളരെ മോശമായി സംസാരിച്ചു, ലൈംഗിക ചുവയോടെ പെരുമാറി, വീട്ടിലേക്ക് വരാമെന്നും ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞതായും സ്വപ്ന പറഞ്ഞിരുന്നു. P ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ആവശ്യപ്പെട്ട് തോമസ് ഐസക് മൂന്നാറിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണൻ കോളേജ് വിദ്യാർത്ഥിയെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സ്വപ്ന ഈ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നത്. ശരിക്കും സ്വപ്ന ഒരു സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് ഇത്തരത്തിൽ വെല്ലുവിളിയോടെ തെളിവുകൾ പുറത്തുവിടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം വെല്ലുവിളിയോടെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും പലരും ഇതിനെ, ഈ നേതാക്കന്മാരെല്ലാം തന്നെ അതിനെ നിരസിച്ച് നിഷേധിച്ച് മുന്നോട്ട് വന്നു. എന്നാൽ നിയമ നടപടിക്ക് പോകണമെങ്കിൽ പാർട്ടിയുടെ അനുമതി വേണമെന്ന് പറഞ്ഞു. എന്നാൽ പാർട്ടി അനുമതി നൽകിയപ്പോൾ ഇവരെല്ലാം നിശബ്ദരാവുകയായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യാതൊരു തെളിവുകളും ഇല്ലാതെ തന്നെ സ്വപ്ന പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് നിശബ്ദതയിലൂടെ ഈ നേതാക്കന്മാർ തെളിയിക്കുകയല്ലേ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.